നമസ്കാരം കൂട്ടുകാരെ. വിറകടുപ്പിൽ ഒരു പോത്തിറച്ചിക്കറി. ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. ഒരു ചട്ടിയിൽ കുറച്ച് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളി തൊലിയോടുകൂടി പാതി മുറിച്ചതും പച്ചമുളകും കറിവേപ്പിലയും സർവ്വസുഗന്ധിയുടെ ഇലയും ഒരു ചെറിയ കഷ്ണം പച്ചപ്പപ്പായയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കണം. പച്ചപ്പപ്പായ ചേർക്കുന്നത് ഇറച്ചി വളരെ വേഗത്തിൽ മാർദ്ദവമായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് കഴുകിയ ഇറച്ചിയിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ആവശ്യത്തിന് കല്ലുപ്പ് വിതറി കറിവേപ്പില മുകളിൽ നിരത്തി അടച്ചു വെച്ച് അടുപ്പിൽ വിറക് കത്തിച്ച് വേവിക്കാം. വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും സുഗന്ധം വെന്ത് ഇറച്ചിയിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേവിക്കുന്നത്. വിറകടുപ്പിൽ ചെറിയ ചൂടിൽ ഇറച്ചി നന്നായി വെന്ത് കിട്ടും. ഇറച്ചിയുടെ മൂപ്പനുസരിച്ച് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇത് നന്നായി പാകം ചെയ്ത് കിട്ടും. ഇറച്ചിയുടെ നീര് വെന്തിറങ്ങി തനിയെ മസാലകളെല്ലാം മുകളിലെത്തുന്ന നേരം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാം. ഇറച്ചി വേവുന്ന നേരം കൊണ്ട് അതിൻ്റെ കറിക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ലേശം ഉലുവയും പെരിഞ്ജീരവും ഇട്ട് താളിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് നല്ല ചുമന്ന പരുവെത്തുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ സവാളയും ചുമന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇറച്ചിക്കറിയുടെ മസാലയ്ക്കായി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും വേണം. സവാളയും ചെറിയുള്ളിയും നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഈ മസാലപ്പൊടിയിട്ട് തുടരെ തുടരെ ഇളക്കി ചെറിയ ചൂടിൽ 2 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ആ മസാലയിലേക്ക് വിറകടുപ്പിൽ നന്നായി വെന്ത് സോഫ്റ്റായ ഫ്ലേവർഫുള്ളായ ഇറച്ചിയും അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുക്കണം. എരിവുള്ള മസാലക്കൂട്ടിലേക്ക് മഞ്ഞളിൻ്റെയും ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും സുഗന്ധം നിറഞ്ഞ ഇറച്ചി അങ്ങനെ ലയിച്ച് ചേരും. ഇറച്ചിയും മസാലയും ചെറിയ ചൂടിൽ വെന്ത് യോജിച്ച് കറിയുടെ ചാറ് കുറുകി സെറ്റായി വരുമ്പോൾ ലേശം ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി ഒരു വാഴയില വെട്ടി മൂടി വെക്കണം. കറിയിലെ ചൂട് ജലാംശം ആവിയായി വാഴയിലയിൽ തട്ടി വാടി ബാഷ്പീകരിച്ച് തിരികെ കറിയിലെത്തി കൂടുതൽ സുഗന്ധപൂരിതമാക്കും. കറി മൂടി വെച്ച് വാടിയ അതേ ഇലയിൽ കുറച്ച് ചോറും നല്ല വെന്ത കപ്പയും ഒരു പ്ലേറ്റ് ഇറച്ചിക്കറിയും. വേവിച്ച കപ്പ കൈവിരളാൽ ചാറിൽ മുക്കി ഒരു കഷണം ഇറച്ചിയോടൊപ്പം കഴിക്കണം. സത്യം, രുചി ദേവതകൾ നാവിൻ തുമ്പിലെത്തും. ഇറച്ചിക്കറി ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.